ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നും ഞാൻ നോമ്പ് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ മല്ലിയില ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് എന്നും പിച്ചിയെടുക്കുന്ന രീതിയിൽ നമുക്ക് സൂക്ഷിച്ചു വെച്ചാലോ. ഒരു പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവുക കേടാവുകയൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേടൊന്നും വരാത്ത നല്ല ഫ്രഷ് മല്ലിയില നിങ്ങൾക്ക് ദിവസവും പിച്ചിയെടുക്കാൻ പറ്റും. അപ്പോൾ നോമ്പിൻ്റെ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് മല്ലിയില അല്ലെങ്കിൽ പുതിന ഇലയൊക്കെ വാങ്ങിച്ചിട്ട് സമയം കളയണ്ട, കാശ് കളയണ്ട. അപ്പോൾ എന്തൊക്കെയാണ് ടിപ്സുകളൊക്കെ എന്നൊന്ന് നോക്കിയാലോ. നോമ്പിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. നോമ്പ് സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നതാണ് കറികളിൽ ഉപയോഗിക്കുന്ന മസാല. മസാല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മല്ലിപ്പൊടി. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ തയ്യാറാക്കിയ ഹോം മെയ്ഡ് മല്ലിപ്പൊടിയുടെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള ഒന്ന് തന്നെയാണ്, അതും ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെ. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ മസാലയും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ആ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മസാല ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറികൾക്കൊക്കെ സ്വാദ് കൂടുകയും ചെയ്യും, പ്രത്യേകം മണവും രുചിയും എല്ലാം ലഭിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് രണ്ടോ മൂന്നോ മാസത്തേക്ക് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഒരു ഗ്രേപ്പ് ജ്യൂസിൻ്റെ ഒരു സിറപ്പാണ് ഉണ്ടാക്കുന്നത്. നമുക്കപ്പോൾ കേടുകൂടാതെ തന്നെ നമുക്കത് സൂക്ഷിക്കാനായിട്ട് പറ്റും രണ്ട് മൂന്ന് മാസത്തേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം മുന്തിരി എടുത്തിട്ടുണ്ട്. അത് നല്ല വെള്ളത്തിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല പോലെ കഴുകിയെടുത്തതാണ്. ഇതിനി നമുക്കിത് തിളപ്പിക്കാനായിട്ട് വയ്ക്കണം. ഞാനിവിടെ തിളപ്പിച്ചിട്ടാണ് ഈ ഒരു സിറപ്പ് ഉണ്ടാക്കുന്നത്. ഇതപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ മുന്തിരി മുഴുവനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അത് നകക്കെ നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ റമദാൻ്റെ ടൈമിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു സിറപ്പ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ സിറപ്പ് കുറച്ച് ഇട്ടിട്ട് വളരെ ഈസി ആയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊരു ഡ്രിങ്കായിട്ട് മാറ്റാൻ പറ്റും. അതുപോലെ ചൂടിനായാലും നമുക്ക് ദാഹം മാറ്റാനായിട്ട് ഈ ഒരു സിറപ്പ് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 20 മിനിറ്റോളം ഞാനിത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനെടുത്ത മുന്തിരിയിൽ കുരു ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ആ മുന്തിരിയുടെ ആ ഒരു തോല് എന്ന് പറയുന്നത് ഭയങ്കര കട്ടിയുള്ള തോലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഉടച്ച് യോജിപ്പിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു സത്തൊക്കെ ശരിക്കും അതിലേക്ക് ഇറങ്ങത്തുള്ളൂ. ഇത് നന്നായി ഉടച്ച് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്തിടാം. എന്നിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതാ ഒരുവിധമൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ആ ഒരു ചൂടിലിരുന്നൊന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ. നമുക്കിത് തീ ഓഫ് ചെയ്തിടാം. അപ്പോൾ ഇതാ മുന്തിരി വേവിക്കാൻ വെച്ചത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ അലിഞ്ഞും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുരു ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇനി ഇത് വേണമെന്നുണ്ടെങ്കിലും മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അരിപ്പ് വെച്ചിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് ഞാനിത് അരിച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അരിച്ച് എടുത്തിട്ടുണ്ട്. ഇതാ ഇത്രയും ആണ് നമുക്ക് ജ്യൂസായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതൊരു സിറപ്പാക്കുകയാണ് വേണ്ടേ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സിറപ്പായതുകൊണ്ടും വെള്ളം ചേർത്ത് ജ്യൂസാക്കുന്നത് കൊണ്ടും നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം.
ജ്യൂസ് അപ്പോൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു 10-15 മിനിറ്റോളം നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. കാരണം ഇത് നമുക്ക് സിറപ്പായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ളതാണ്, അപ്പോൾ കേടായി പോകാതിരിക്കാനായിട്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓഫ് ചെയ്തിടാം കേട്ടോ, ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മുന്തിരി ജ്യൂസിൻ്റെ സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സൂക്ഷിക്കാനായിട്ട് ഇതാ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കുകയാണ് വേണ്ടത്. ഇത് നമുക്ക് 2-3 മാസത്തോളം നമുക്ക് കേടുകൂടാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നോമ്പിൻ്റെ സമയത്തൊക്കെ ഇതുപോലെ സിറപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നോമ്പ് തുറക്കുന്ന ടൈമിൽ വളരെ ഈസി ആയിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് പഞ്ചസാര പോലും ചേർക്കാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. മുന്തിരി പോലെ തന്നെ സ്ട്രോബെറിയും ഞാൻ ഉപ്പ് വെള്ളത്തിൽ കഴുകി ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിലേക്ക് വെക്കുന്നുണ്ട്. നോമ്പിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഷേക്ക് അടിക്കാനൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ്. സ്ട്രോബെറി സീസണൽ ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ആ ഒരു സമയത്തൊക്കെ പെട്ടെന്ന് ലഭ്യമാകണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ പാലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി വെള്ളമൊഴിച്ച് കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ആ ഒരു ഇലയുടെ തണ്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പോൾ ഇതാ കുറച്ച് സമയത്തിന് ശേഷം സ്ട്രോബെറിയും ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇലയൊക്കെ മാറ്റിയിട്ട് ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം. സ്ട്രോബെറി ഇടാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ സ്ട്രോബെറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഫ്രീസറിലേക്ക് തന്നെ വയ്ക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ലെമൺ പുതിന അതിൻ്റെ ആ ഒരു ഐസ് ക്യൂബ്സാണ്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. ലെമൺ ആൻഡ് പുതിന ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് ഞാൻ ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിലേക്ക് സൂക്ഷിക്കാം. റംസാൻ ടൈമിലൊക്കെ ഒരുപാട് ആവശ്യം വരുന്ന ഒന്ന് തന്നെയാണ് ഇത് രണ്ടും. ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ്, എത്ര വാടി കരിഞ്ഞു പോകാറായ മല്ലിയിലയും നമുക്ക് ഫ്രഷായിട്ട് നട്ട് വളർത്തി തോട്ടത്തിൽ നിന്നും പറിച്ചെടുക്കുന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പുതിനയല്ല ഫ്രഷായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. ആ ഒരു മെത്തേഡ് തന്നെ നമുക്ക് ഇതിനും യൂസ് ചെയ്യാം. ഞാനപ്പോൾ അന്ന് വെച്ച പുതിനയല്ല പിന്നെ അതിൻ്റെ കൂടെ വെച്ചിരുന്ന മല്ലിയില ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ചയായി, ഏകദേശം ഒരാഴ്ചയ്ക്ക് മേലെയായി. ഇതാ ഇത് കണ്ടോ, അന്ന് വെച്ച പുതിനയിലയാണിത് നിൽക്കുന്നത്. പിന്നെ അതുപോലെ അതാ മല്ലിയിലയും ഞാൻ അതിനോടൊപ്പം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെന്താ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ദാ ഇത് ഏകദേശം വെള്ളം മാറ്റാറായിട്ടുണ്ട്, കണ്ടോ വെള്ളത്തിൻ്റെ കളർ മാറിയിരിക്കുന്നത്. എപ്പോഴും വെള്ളത്തിലേക്ക് മുക്കി വയ്ക്കുന്ന സമയത്ത് വേര് നല്ലപോലെ കഴുകിയിരിക്കണം കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാനിത് പിന്നെ അതുപോലെ ഇതുപോലെ മഞ്ഞച്ച് നിൽക്കുന്ന ആ ഒരു ഇലയൊക്കെ ഒന്ന് നമുക്ക് എടുത്ത് കിളി മാറ്റാൻ വേണം. അപ്പോൾ നമ്മൾ ഈ വാങ്ങിക്കുന്ന മല്ലിയിലയും പുതിനയിലയൊക്കെ ഫ്രിഡ്ജിൽ 3-4 ആഴ്ച വരെ ഇതുപോലെ തന്നെ നിൽക്കുന്നതായിരിക്കും. അതിൽ കൂടുതലും നിൽക്കുന്നതായിരിക്കും നമ്മൾ അത് ശ്രദ്ധിക്കുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ചില ഗ്ലാസ്സിൽ തണുത്ത വെള്ളത്തിലാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് വെള്ളം മാറ്റാറായിട്ടുണ്ട്. ഞാനത് വെള്ളം മാറ്റിയിട്ട് ഇപ്പോൾ വാങ്ങിച്ച ആ ഒരു മല്ലിയില ഇടുന്നതും ഞാൻ കാണിച്ചു തരാം.
ഇതാ വെള്ളം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ അതിൽ നിന്നും മാറ്റി ആ പുതിനയിലയും മല്ലിയിലയൊക്കെ ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ആ മഞ്ഞപ്പം ഉള്ളതൊക്കെ നമ്മളൊന്ന് പിച്ചി കളയണം കേട്ടോ, അതൊരു ഭാഗത്തേക്ക് വെക്കാം. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മല്ലിയില എപ്പോഴും ഇതുപോലെ വെള്ളത്തിൽ മുക്കുന്ന സമയത്ത് അതിന് വേരുണ്ടാവണം, അല്ലാതെ തണ്ട് മാത്രമായിട്ട് മുക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്നും ഫ്രഷായിട്ട് വാങ്ങിയതാണ്, പക്ഷെ കണ്ടില്ലേ നന്നായിട്ട് വാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വേരൊക്കെ ഒന്ന് കഴുകിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ വേരൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിലേക്ക് മുക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക് കവറിട്ട് മൂടുക. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച ആ ഒരു ടിപ്പ് തന്നെ. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണണേ. അതിൽ നാരങ്ങയൊക്കെ ഫ്രഷായിട്ട് സൂക്ഷിക്കുന്നതും പുതിന വർഷങ്ങളോളം നമുക്ക് ഫ്രഷായിട്ട് സൂക്ഷിക്കാനുള്ളതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ. അപ്പോൾ ഇനി ഇതുപോലെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് മൂടിയാൽ മതി. ഇത് ഒരു ടിപ്പ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഫ്രഷായിട്ട് മല്ലിയില സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിലുള്ള രണ്ടാമത്തെ ടിപ്പാണ് കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഇത് നല്ലൊരു വലിപ്പമുള്ളൊരു ബോട്ടിലാണ്, ഹൈറ്റുള്ള ബോട്ടിൽ, വലിപ്പമല്ല ഹൈറ്റുള്ളൊരു ബോട്ടിലാണ് വേണ്ടത്. അതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ആ മല്ലിയിലയുടെ വേര് ഭാഗം മുങ്ങി നിൽക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മല്ലിയില അതിലേക്ക് ഇറക്കി കൊടുക്കാം. ഇറക്കി കൊടുത്തതിന് ശേഷം ഈ തുമ്പ് ഭാഗം നമുക്ക് പതുക്കെ അതിനുള്ളിലേക്ക്, ആ ബോട്ടിലിനുള്ളിലേക്ക് നമുക്കൊന്ന് ആക്കി കൊടുക്കാം. ഒടിഞ്ഞൊന്നും പോവരുതേ, പതുക്കെ ഒന്ന് വളച്ചു കൊടുക്കുക. അതായത് ഞാൻ മുഴുവനായിട്ടും അകത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഹൈറ്റുള്ള ബോട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത്. ഇതാണ് എനിക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ ആ ഒരു വേര് ഭാഗം ഇറക്കി വയ്ക്കാവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ബോട്ടിലെടുത്തിട്ട് മല്ലിയില അതിലേക്ക് വെച്ച് വെള്ളം നിറച്ച് ഇതുപോലെ ടിഷ്യൂ പേപ്പർ എന്ന് പറയുമ്പോൾ ഓവറായിട്ടുള്ള ആ ഒരു മോയ്സ്ചറൊക്കെ ഇത് ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും നമുക്ക് ഒരു മാസമല്ല രണ്ട് മാസം വരെയൊക്കെ നമുക്ക് മല്ലിയില ഫ്രഷ് ആയിട്ട് തന്നെ കിള്ളിയെടുക്കാനായിട്ട് പറ്റും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, അതിപ്പോൾ ഏത് തരത്തിലുള്ള ടിപ്പാണെന്നുണ്ടെങ്കിലും വെള്ളമൊഴിച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടെ വെള്ളം മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ ആ ഒരു കീഴ്ഭാഗം അല്ലെങ്കിൽ ആ വേര് ഭാഗം ചീഞ്ഞു പോകും. പിന്നെ അതുപോലെ കേടായ ഇല, മഞ്ഞ ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റിക്കൊടുക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.